ിയമുള്ള സഹാക്കളെ സുഹൃത്തുക്കളെ രതീന്ദ്രൻ റീഡ്സ് എന്ന പരമ്പരയിലെ രണ്ടാമത് എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രീയത്തിൽ ഏറെ പ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ നടത്തുന്നത് ലോക സാംസ്കാരിക മേഖലയിലും ചരിത്രത്തിലും ഒരുപക്ഷെ ബൈബിളും ഖൊറാനും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭാഷകളിൽ ഏറ്റവും കൂടുതൽ പതിപ്പുകൾ അച്ചടിച്ചിറക്കിയിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ചരിത്രം വളരെ ചുരുക്കി പറയാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി മാസത്തിലാണ് തയ്യാറാവുന്നത് ഇന്ന് ഈ ദിനത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രാധാന്യം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ഈ സുദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന പാരീസ് കമ്മ്യൂൺ ആ പാരീസ് കമ്മ്യൂണിൻ്റെ നൂറ്റി അൻപതാമത് വാർഷികം ആഘോഷിക്കുന്ന അവസരമാണ് ഇത് എന്നുകൂടി ഞാൻ പറഞ്ഞ് വയ്ക്കുകയാണ് സമത്വാധിഷ്ഠിതമായൊരു ജീവിതം ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള നിരവധി നിരവധി സംഘടനകൾ ഒരുപക്ഷെ പത്തൊൻപതാം നൂറ്റാണ്ടിലും അതിനു മുമ്പുമെല്ലാം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അതിനൊന്നും ഒരു സംഘടിതമായി രൂപം വന്ന് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല ക്രിസ്തുവിനു മുമ്പ് നടന്നിരുന്ന മുന്നേറ്റങ്ങളും ക്രിസ്തുവിന് ശേഷം പത്തൊൻപതാം നൂറ്റാണ്ടിനു മുമ്പ് നടന്നു വന്ന മുന്നേറ്റങ്ങളുമൊന്നും ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞാൻ മുതിരുന്നില്ല അതെല്ലാം ഏതെങ്കിലും ചരിത്രകാരന്മാർ പറയുന്നത് ഭംഗിയായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് മാറ്റിവെക്കുകയാണ് എങ്കിലും നമുക്കറിയാം ക്രിസ്തുവിനു മുമ്പ് സോക്രട്ടീസിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അടിമകളുടെ വിമോചനത്തിനു വേണ്ടി ശക്തമായി സമരം ചെയ്ത സ്പാർട്ടക്കസ് നമ്മുടെ മുന്നിലുണ്ട് ക്രിസ്തുവിന് ശേഷം എത്രയോ എത്രയോ രഥന്മാർ മഹാരഥന്മാർ സമരസേനാനികൾ നമ്മുടെ എല്ലാം മുന്നിൽ ജീവസ്വത്തായി നിലനിൽക്കുകയാണ് അതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ഞാൻ ഒരു പതിനെട്ടാം നൂ പത്തൊൻപതാം നൂറ്റാണ്ട് മുതലുള്ള ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലേക്ക് പ്രവേശിക്കാമെന്നാണ് കരുതുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഫ്രങ്ക് പട്ടിലെ തൊഴിലാളികൾ ആദ്യമായി സമരരംഗത്ത് വരുന്നത് തൊഴിലാളികൾ അടിമസമാനമായ ജീവിതമാണ് നയിച്ചിരുന്നത് ആ ജീവിതത്തിൽ നിന്ന് മോചനം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അതിശക്തിയായ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഫ്രങ്ക് ഫർട്ടിലെ തൊഴിലാളികൾ സമരരംഗത്തിലൂടെ വന്നത് പക്ഷേ ആ കാലത്തിൻ്റെ പ്രത്യേകതയെല്ലാം നമുക്കറിയാവുന്നതാണ് ആ സമരത്തെ ഭരണാധികാരികൾ നിഷ്ഠൂരമായി അടിച്ചമർത്തുകയാണ് ഉണ്ടായത് തുടർന്ന് ആ സമരത്തെ അടിച്ചമർത്തിയെങ്കിലും ആ സമരത്തെ നിരോധിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഭരണാധികാരികൾ നടത്തിയെങ്കിലും തുടർന്ന് ജർമ്മനിയിലെ തൊഴിലാളികൾ നിരോധിക്കപ്പെട്ടവരുടെ ലീഗ് എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ലീഗ് ഓഫ് ബാൻഡ് നിരോധിക്കപ്പെട്ടവരുടെ ലീഗ് അങ്ങനെ ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂ സോറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ഫ്രാങ്ക്ഫർട്ട് സമരത്തിന് ശേഷം രൂപം കൊണ്ടുവരികയാണ് പക്ഷേ ആ ലീഗ് ഓഫ് ബാൻഡ് നിരോധിക്കപ്പെട്ടവരുടെ ആ സംഘടന ആ ലീഗ് അതിൻ്റെ പ്രവർത്തനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതോടു കൂടി തന്നെ ഇല്ലാതാവുകയാണ് അത്രമാത്രം ഭീകരമായ മർദ്ദന മുറകളാണ് അതിലംഗങ്ങളായി വന്ന തൊഴിലാളികൾക്കെതിരായി അന്നത്തെ ഭരണാധികാരി വർഗം കെട്ടഴിച്ചു വിട്ടത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അതിൻ്റെ പ്രവർത്തനം നിലച്ചുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ലീഗ് ഓഫ് ബേൺഡ് നിരോധിക്കപ്പെട്ടവരുടെ സംഘടനയിൽ നിന്ന് ലീഗിൽ നിന്ന് ഒരു വിഭാഗം അടർന്നുപോയി നീതിമാന്മാരുടെ ലീഗ് രൂപീകരിക്കുകയാണ് ലീഗ് ഓഫ് ദി നെ ജസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഫംഗിലെ തൊഴിലാളികളുടെ സമരം തുടർന്ന് ലീഗ് ഓഫ് ബൺഡ് നിരോധിക്കപ്പെട്ടവരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നു അതിൻ്റെ ഇടയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ നീതിമാന്മാരുടെ ലീഗ് ലീഗ് ഓഫ് ദി ജസ്റ്റ് നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ഈ ഫ്രാങ്ക്ഫർട്ടിലെ തൊഴിലാളി സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഭരണാധികാരി വർഗം നിഷ്ഠൂരമായി അടിച്ചമർത്തിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഫ്രാങ്ക്ഫർട്ടിലെ തൊഴിലാളി സമരത്തിന് നിരോധത്തമായി നേതൃത്വം കൊടുത്തിരുന്ന കാൾ ഷാപ്പർ അദ്ദേഹം ഒരു പ്രസിലെ കമ്പോസിറ്ററായിരുന്നു അതുപോലെ ഹെൻറിച്ച് ബോവർ അദ്ദേഹം ചെരുപ്പൂത്തി ആയിരുന്നു വില്യം വൈറ്റ് ലിങ് അദ്ദേഹം ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു ഇങ്ങനെയുള്ള സഹാക്കളാണ് തൊഴിലാളി പ്രവർത്തകരാണ് ലീഗ് ഓഫ് ദി ജസ്റ്റിസ് നീതിമാന്മാരുടെ ലീഗിന് അന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ഈ സംഘടന അന്ന് തന്നെ വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് രാജ്യങ്ങളിലും ലീഗ് ഓഫ് ജസ്റ്റിസിൻ്റെ ജസ്റ്റിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടൊരു രാജ്യമെന്ന് പറയുന്നത് ബ്രിട്ടൻ തന്നെയായിരുന്നു ഇതിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ഫെഡറിക് ആംഗിൾസ് അദ്ദേഹം ഈ നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലായപ്പോൾ ഫെഡറിക് ആംഗിൾസ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മാറിയ മേരി ബേൺസുമായി സൗഹൃദം ആവുകയും ആ മേരി ബേൺസുമായി മാഞ്ചസ്റ്ററിലെ തൊഴിലാളി മേഖലകൾ നിരന്തരം സന്ദർശിക്കുകയും ചെയ്തു തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തി അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറായി അതിനെ തുടർന്ന് ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിൻ്റെ സ്ഥിതി എന്ന പുസ്തകം ഫെഡറിക് ആംഗിൾസ് അപ്പം തന്നെ തയ്യാറാക്കുകയാണ് മാർസിന് അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിൽ മാർസിനെ ഏംഗിൾസ് കാണുമ്പോൾ ഏംഗിൾസിൻ്റെ സംഭാവനയായി ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്ന ഗ്രന്ഥമന്ധയത്തിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലയളവിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കാലയള അളവിൽ തന്നെ കാൽമാർസും തൊഴിലാളി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി പ്രവർത്തന രംഗത്ത് വരികയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചായപ്പോൾ മാർസ് വേങ്കിൾസും സഹകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങി തുടർന്ന് കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസ് കമ്മിറ്റികൾ രൂപീകരിച്ചു വിവിധ രാജ്യങ്ങളിൽ നേരത്തെ പറഞ്ഞല്ലോ ലണ്ടനിൽ ജർമ്മനിയിൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഒരേ സ്വഭാവമുള്ള സമാന സ്വഭാവമുള്ള ആളുകൾ പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസ് എന്ന പേരിൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസിൽ വളരെ സജീവമാവുകയാണ് അങ്ങനെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ പ്രവർത്തനം നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടന ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ ഒരു യോഗം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ജൂൺ മാസത്തിൽ ലണ്ടനിൽ ചേരുന്നത് ഈ നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടന കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം സമത്വാധിഷ്ഠിത ജീവിതം എന്ന് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞതാണ് എൻ്റെ പദപ്രയോഗമാണ് അവരെന്നു പറഞ്ഞത് എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് അങ്ങനെ എല്ലാ മനുഷ്യരെയും സഹോദരന്മാരാക്കി തീർക്കുക എന്ന് പറയുന്ന മഹത്തായൊരു മുദ്രാവാക്യം ഉന്നയിച്ചു കൊണ്ടാണ് നീതിമാന്മാരുടെ ലീഗ് ആ പ്രവർത്തന രംഗത്തിൽ നിന്നിരുന്നത് ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ജൂൺ മാസത്തിൽ ലണ്ടനിൽ ഈ നീതിമാന്മാരുടെ ലീഗും കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസും രണ്ട് സംഘടനയുണ്ടല്ലേ ഇപ്പം നമ്മുടെ മുന്നിൽ നീതിമാന്മാരുടെ ലീഗ് എന്ന് പറയുന്ന സംഘടനയുണ്ട് സംഘടനയുമുണ്ട് മാർസ്വയാഗിൾസും നേതൃത്വം കൊടുത്തുകൊണ്ട് ആവിഷ്കരിച്ച കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന സംഘടനയുണ്ട് ഈ രണ്ട് സംഘടനകൾ ഒന്നായി ചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന പേരിൽ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന ചരിത്രത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ മാസം ലണ്ടനിൽ ചേർന്ന ആ സംഘടനകളുടെ സംയുക്തമായ സംഘടനകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് സംഘടനകളെന്ന് പറയുന്നത് നീതിമാന്മാരുടെ ലീഗും അതുപോലെ കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസുമാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നതോടുകൂടി എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് എന്ന് കമ്മ്യു എന്താ നീതിമാന്മാരുടെ ലീഗ് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം മാറിയാണ് ആ മുദ്രാവാക്യത്തിന് പകരം എല്ലാ പ്രോളിറ്റേറിയന്മാരും ഒന്നിക്കണം എന്നാണ് മുദ്രാവാക്യം ഉയർത്തിയത് എല്ലാ തൊഴിലാളികളും എല്ലാ അധ്വാനിക്കുന്നവരും ഒന്നിക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന ഉയർത്തുന്നത് ആ മുദ്രാവാക്യത്തിൽ അങ്ങനെ ഒരു മാറ്റം എല്ലാ മനുഷ്യരും സഹോദരന്മാരാണെന്നുള്ള മുദ്രാവാക്യം മാറി പ്രോളറ്റേറിയന്മാരെല്ലാം ഒന്നിക്കണമെന്ന മുദ്രാവാക്യോട് ഉയർന്നു വരുന്നത് മാർസ്വിയാങ്കിൾസും ആ സംഘടനയുടെ പ്രവർത്തകരായി രംഗത്ത് വരുന്നതോടുകൂടിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ജൂൺ മാസത്തോടു കൂടി ലണ്ടനിൽ ചേർന്ന ആ കൂടി കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന പിറവികൊള്ളുകയാണ് ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന ഒരു സാർവദേശീയ സംഘടനയായി മാറുകയാണ് പിൽക്കാലത്ത് അപ്പോൾ തന്നെ ആ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ സംഘടനാ കമ്മിറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയേഴ് നവംബറിൽ യോഗം ചേരുന്നത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് നവംബർ മാസം യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ ഏതോ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സമിതി ഉണ്ടാക്കുമ്പോൾ ആ സമിതിക്ക് പേരുണ്ടാകണം അതിൻ്റെ ലക്ഷ്യമുണ്ടാകണം അതിൻ്റെ പരിപാടി ഉണ്ടാകണം അപ്പോൾ ലക്ഷ്യവും പരിപാടിയൊക്കെ വേണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനൊരു പ്രകടന പത്രിക വേണം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ താത്വികവും പ്രായോഗികമായ ഒരു വിശദമായ പരിപാടി തയ്യാറാക്കണം താത്വികമായ വശമെന്ത് ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക രാഷ്ട്രീയ രംഗത്ത് നമ്മൾ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്ത് അത് ആവിഷ്കരിക്കണമെന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നവംബർ മാസം ലണ്ടനിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ സംഘടന തീരുമാനിക്കുകയാണ് ആ പരിപാടി ആ പ്രായോഗികമായ പരിപാടിയും പാർട്ടിയുടെ താർത്തികമായ വശങ്ങളും തീരുമാനിക്കുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ അന്ന് ചുമതലപ്പെടുത്തിയത് ഈ പറഞ്ഞ മാർസിനെ യാങ്കിൾസിനെയാണ് മാർസിയാംഗിൾസും ആ ചുമതല ഏറ്റെടുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ രണ്ട് മാസം കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ജനുവരിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു ജർമ്മൻ പതിപ്പ് ജർമ്മൻ ഭാഷയിലുള്ള ഒരു പതിപ്പ് രംഗത്ത് വരികയുമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂൺ മാസം കമ്മ്യൂണിസ്റ്റ് ലീഗ് പിറവിയെടുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നവംബർ മാസം കമ്മ്യൂണിസ്റ്റ് ലീഗ് അതിൻ്റെ പ്രവർത്തന പരിപാടി ആവിഷ്കരിക്കാൻ വേണ്ടി മാർസിനെ ഏംഗിൾസിനെയും ചുമതലപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജനുവരി മാസം ജർമ്മൻ ഭാഷയിൽ അതിനു വേണ്ടിയുള്ളൊരു രേഖ താത്വികമായ രേഖ ആര് തയ്യാറാക്കിയാണ് മാർസ് ഏംഗിൾസും തയ്യാറാക്കുകയാണ് ആദ്യത്തെ പതിപ്പെന്ന് പറയുന്ന ജർമ്മൻ ഭാഷയിൽ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂ എണ്ണൂറ്റി അമ്പതിൽ മിസ് ഹെലൻ മാക് ഫെയിലർ അവർ അത് ഇംഗ്ലീഷിലേക്ക് തർജം ചെയ്യുകയാണ് മാർസ്വേംഗിൾസും ചേർന്ന് ജർമ്മനിയിൽ തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഞാനാദ്യം ആയിരത്തി എണ്ണൂറ് എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മീൻസ് ഹെലൻ മാക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നു ലണ്ടനിലെ റെഡ് റിപ്പബ്ലിക്കിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയാണ് അവിടെ അന്ന് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന റെഡ് റിപ്പബ്ലിക്കിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു പിന്നെയാണ് എല്ലാ ഭാഷയിലും നിരവധി നിരവധി പതിപ്പുകൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ മാർസ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് മാർസ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോ തയ്യാറാക്കുന്നത് നാൽപ്പത്തിയെട്ട് ഇരുപത്തെട്ടെന്ന് പറയുമ്പോൾ അറുപത്തെട്ട് പിന്നെ ഒരു അഞ്ച് വർഷം കൂടായപ്പോൾ എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നൊക്കെ ആയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന അവരുടെ താത്വിക ഗ്രന്ഥം ഇറങ്ങിയിട്ട് നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ് ഈ കാൽ നൂറ്റാണ്ടിനിടയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ലോക രാഷ്ട്രീയ രംഗത്തെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ പൊതു തത്വങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു മാറ്റം വരുത്തേണ്ടുന്ന സംഗതി ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത എന്തായാലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ തയ്യാറായ ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്ന് ചരിത്ര പ്രധാനമായ ഒരു രേഖയായി തീർന്നിട്ടുണ്ട് അതിനെ മാറ്റാൻ ഞങ്ങൾക്ക് ഇനിമേൽ ഏതൊരു അധികാരവുമില്ല എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഏംഗൽസ് മാർസിൻ്റെ മരണാനന്തരം എഴുതിയ പുതിയ പതിപ്പിൻ്റെ മുഖവുരയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതൊരു ചരിത്രരേഖയാണ് ലോകം അംഗീകരിച്ച രേഖയായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാറി അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഇനി മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്നാണ് ഏംഗിൾസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഒരു പതിപ്പിൻ്റെ മുഖവരയിൽ കുറിച്ചു വെച്ചത് തുടക്കത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടന ഒരു ജർമ്മൻ സംഘടനയായിരുന്നു പക്ഷേ പിന്നീടാണ് ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് ഒരു സാർവദേശീയ സംഘടനയായി വളർന്നു വന്നത് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം വീണ്ടും കുറച്ച് ചരിത്രം വേണേലും നമുക്ക് പറയാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജൂണിൽ പാരീസിൽ നടന്ന സായുധ കലാപം പാരീസിൽ പിന്നെയും കലാപം നടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പാരീസ് കമ്മ്യൂൺ അതിൻ്റെ നൂറ്റൻപതാം വാർഷികം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമാകുന്നതിനും മുൻപ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ജൂൺ മാസത്തിൽ പാരീസിൽ വലിയൊരു സായുധ കലാപം നടന്നിരുന്നു ആ സായുധ കലാപമെന്ന് പറഞ്ഞാൽ തൊഴിലാളികളും മുതലാളികളും തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ആളുകളും മുതലാളിവർഗവും നേരിട്ട് ഏറ്റുമുട്ടിയ കലാപമായിരുന്നു ലോക ചരിത്രത്തിൽ തൊഴിലാളി തൊഴിലാളിവർഗവും മുതലാളിവർഗവും വർഗ സമരത്തിൻ്റെ ഭാഗമായി ആദ്യമായി ഏറ്റുമുട്ടിയൊരു സമരമെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജൂൺ മാസം പാരീസിൽ നടന്ന കലാപമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ഒരു സന്ദേഹവും വേണ്ട ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ജൂണിൽ നടന്ന പാരീസിൽ നടന്ന ആ സമരത്തെ നിഷ്ഠൂരമായി അടിച്ചമർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ തൊഴിലാളി വർഗം പരാജയം ഏറ്റുവാങ്ങി പിന്നെയാണ് ഇരുപത്തിയഞ്ച് വർഷമായില്ല ഇരുപത്തി മൂന്ന് വർഷം ആയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പാരീസിൽ തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുക്കുകയാണ് പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമാവുകയാണ് ആ പാരീസ് കമ്മ്യൂണിനെയും തൊണ്ണൂറ് കഴിയുന്നതിന് മുമ്പ് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ടാമത്തെ ദിവസം പ്രതിലോമ ശക്തികൾ വലതുപക്ഷ ഭരണാധികാരികൾ തച്ച് തകർക്കുന്നതും ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണ് എന്തായാലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ജൂൺ മാസം പാരീസിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളികൾ മുതലാളി സമര രംഗത്ത് വരുന്ന ആവേശകരമായ കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ സമരത്തിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നത് തൊഴിലാളി വർഗത്തിൻ്റെ കടമയായി തീർന്നത് അപ്പോൾ സംഘടന രൂപീകരിക്കുന്നു തൊഴിലാളികൾ സമരരംഗത്ത് വരുന്നു അങ്ങനെ സമരരംഗത്ത് വരുന്ന തൊഴിലാളികൾ അടിച്ചമർത്തുന്നു അങ്ങനെ അടിച്ചമർത്താൻ പാടുണ്ടോ എന്താ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലേ ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പാടില്ലേ ഞങ്ങൾക്ക് ശബ്ദം ഉയർത്തുവാനുള്ള അവകാശമില്ലേ അങ്ങനെയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമര രംഗത്ത് നീക്കണം പോരാട്ടം സംഘടിപ്പിക്കണം എന്ന് തൊഴിലാളികളെ പഠിപ്പിച്ച ഒരു സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജൂൺ മാസം പാരീസിൽ നടന്ന സമരം തൊഴിലാളി തൊഴിലാളിവർഗങ്ങൾക്ക് തൊഴിലാളിവർഗ പ്രസ്ഥാനങ്ങൾക്ക് എവിടെയെങ്കിലും ചലനമുണ്ടെന്ന് കണ്ടാൽ തേടിപ്പിടിച്ച് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് വലതുപക്ഷത്തിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ എന്താ അവരുടെ കടമയെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ലോകത്തിലേതെങ്കിലൊരു ഭാഗത്ത് ചെറിയൊരാഗ്നിസ് പുല്ലിംഗം ഇങ്ങനെ അടർന്ന് വീണാൽ അത് തൊഴിലാളിവർഗമാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഓടിയെത്താനും ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനും വലതുപക്ഷ ഭരണാധികാരികൾ അന്ന് തയ്യാറായിരുന്നു അതിൻ്റെ ഭാഗമായി റഷ്യൻ പോലീസ് റഷ്യയിലെ പോലീസ് കൊളോണിൽ സ്ഥിതി ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ കേന്ദ്ര ബോർഡിനെ വേട്ടയാടി പിടിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ കണ്ട കമ്മ്യൂണിസ്റ്റ് ലീഗ് അതിൻ്റെ നേതാക്കന്മാർ അവരെല്ലാം വന്ന് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത് കൊളോണിലാണ് കൊളോൺ റഷ്യയിലാണ് ആ കൊളോൺ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ ആസ്ഥാനം അതിൻ്റെ നേതാക്കന്മാർ അതിനെയെല്ലാം റഷ്യൻ പോലീസ് അപ്പം തന്നെ വേട്ടയാടി പിടിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ എല്ലാ അംഗങ്ങളെയും അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് പതിനെട്ട് മാസം അവരെ എല്ലാം തടവിൽ പാർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഒക്ടോബറിൽ കോടതി വിചാരണ നേരിടുകയാണ് കൊളോൺ കമ്മ്യൂണിസ്റ്റ് വിചാരണ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് കൊളോൺ കമ്മ്യൂണിസ്റ്റ് വിചാരണ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഒക്ടോബർ മാസം നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് ആ വിചാരണ നടന്നത് തടവുകാരിൽ ഏഴുപേരെ മൂന്ന് കൊല്ലം തടവിന് ശിക്ഷിക്കുകയാണ് മൂന്ന് കൊല്ലം മുതൽ ആറ് കൊല്ലം വരെയൊക്കെ അതിലെ ഏഴുപേരെ തടവിന് ശിക്ഷിക്കുകയാണ് പക്ഷേ പുറത്ത് ചില ആളികൾ പോലീസിൻ്റെ പിടിക്ക് വിധേയമാകാതെ പുറത്ത് നിൽക്കുന്നുണ്ട് ഈ വിധി അറിഞ്ഞ ഉടൻ മൂന്ന് മുതൽ ആറ് വർഷം വരെ ഈ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ നേതാക്കന്മാരെ തടവിന് വിധിക്കുന്നുവെന്ന വിധി അറിഞ്ഞ ഉടൻ മറ്റുള്ളവർ ആ ലീഗിനെ അങ്ങ് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് ലീഗിനെ പിരിച്ചുവിട്ടതായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ പുറത്തുനിന്ന് കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുകയാണ് ഭരണാധികാരി വർഗത്തിൻ്റെ നേർക്ക് മറ്റൊരു ആക്രമണം നടത്തുവാനുള്ള കരുത്ത് തൊഴിലാളിവർഗത്തിന് പിന്നെ തുടർന്ന് ലഭിച്ചപ്പോഴാണ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഉയർന്നു വന്നത് അപ്പോൾ ഒരു വേഴവട്ട കാലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ കൊളോൺ കേസ് വിചാരണയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ നേതാക്കന്മാരെ ഒട്ടാകെ മൂന്ന് മുതൽ ആറ് വർഷം വരെ തടവിൽ പിടിച്ചു വച്ചതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ലീഗിനെ പിരിച്ചുവിടുന്നു പിന്നെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതും ആ സംഘടന രംഗത്ത് വരികയും ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലായപ്പോൾ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന അങ്ങനെ വരുന്നു ഈ കാലയളവിൽ മാനിഫെസ്റ്റോയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ചർച്ചകൾ ലോക ഒട്ടൊക്കെ നടക്കുകയാണ് എൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ ഞാനത് പ്രതിപാദിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ഉണ്ടാവുന്നു ഈ കാലയളവിൽ മാനിഫെസ്റ്റോയ്ക്കെതിരായ അനുകൂലമായി ഒരുപാട് ചർച്ചകൾ സംവാദങ്ങൾ വിവാദങ്ങൾ വിമർശനങ്ങൾ ലോകത്തെമ്പാട് ഉയർന്നു വരുന്നു അതിലൂടെ മാനുഫെസ്റ്റോയിലൂടെ തത്വങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ പ്രചാരണം ലഭിക്കുകയാണ് എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോയിലെ ആശയങ്ങൾക്കെതിരായി ശത്രുവർഗം കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തും അത്രമാത്രം അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോയിലെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് തൊഴിലാളി വർഗം മനസ്സിലാക്കുകയാണ് ഈ വിവാദങ്ങൾ ചൂടുപിടിക്കും തോറും കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോയുടെ ഉള്ളടക്കത്തെ പറ്റി വർഗം മനസ്സിലാക്കുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ മാനുഫെസ്റ്റോയെപ്പറ്റി പ്രചുരമായൊരു പ്രചാരണം അന്ന് ലോക രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായി വരികയാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ടിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലായപ്പോഴേക്കും ലോകരാഷ്ട്രീയ രംഗത്ത് വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നതോടുകൂടി എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റായി ഒരു രേഖയായി മാറിയിരുന്നു അന്ന് തുടർന്ന് എല്ലാ ഭാഷകളിലും നിരവധി നിരവധി പതിപ്പുകൾ വരികയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ന്യൂയോർക്കിൽ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അന്നുണ്ടായിരുന്നു ഫ്രഞ്ച് പരിഭാഷയുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ബെക്കുനെൻ നിർവഹിച്ചു അദ്ദേഹമാണ് ഈ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡാനിഷ് പതിപ്പ് വന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഫ്രഞ്ച് പരിഭാഷ വന്നു ഇന്നിപ്പോൾ അതിൻ്റെ കണക്ക് എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ലോക രാഷ്ട്രീയ രംഗത്ത് ഒരുപക്ഷേ ബൈബിളും ഖുറാരി കഴിഞ്ഞാൽ ഏറ്റവും അധികം പതിപ്പുകളും മിക്കവാറും എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുള്ള പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി രേഖ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലാതെ മറ്റൊന്നല്ല എന്ന് നമുക്ക് ആവേശജനമായി പറഞ്ഞ് പറയാൻ കഴിയുമെന്നതാണ് വസ്തുത അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്തുകൊണ്ടാണ് ഈ പ്രകടന പത്രിക്ക് തൊഴിലാളികളുടെ താത്വികവും പ്രായോഗിക വശവും വിശദീകരിക്കുന്ന ഈ രേഖയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പേരിട്ടത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ലോകരാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ചും ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ സോഷ്യലിസം വന്നത് ശക്തമായി പലരും പ്രയോഗിച്ചിരുന്നൊരു പദപ്രയോഗമായി മാറിയിരുന്നു ഞാൻ മുൻപേ അതിലൊക്കെ പറഞ്ഞതുപോലെ അതൊരു തലയ്ക്ക് എല്ലാവരുടെയും തലയ്ക്ക് ചേരുന്നൊരു തൊപ്പിയായി സോഷ്യലിസം മാറിയിരുന്നു പിന്നെ അക്കാഡമിക് തലത്തിൽ സോഷ്യലിസത്തിൻ്റെ നിർവചനം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ആലങ്കരിയുമായി ആദ്യ ആദ്യത്തെ വാക്യമായി പറയുന്നതാണ് എല്ലാവരുടെയും തലയ്ക്ക് ഭാഗമായിരിക്കുന്നൊരു തൊപ്പിയാണ് സോഷ്യലിസം എന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മാർസ് ആംഗിൾസും ഈ രേഖ തയ്യാറാക്കുമ്പോൾ അന്നും അതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അന്ന് സോഷ്യലിസം ലോക രാഷ്ട്രീയ രംഗത്ത് ചില രാഷ്ട്രങ്ങളിലെങ്കിലും പ്രചാരം നേടിയിരുന്നു അത് തന്നെ രണ്ട് വിഭാഗമായിരുന്നു ഇന്നിപ്പോൾ വെറുതെ പ്രസംഗിച്ചു പോവുകയല്ല അത് നമ്മൾ വസ്തുതാപരമായി പറയണം ഒന്ന് സാങ്കല്പിക സിദ്ധാന്തക്കാരാണ് സങ്കല്പ ലോകത്ത് വികരിക്കുന്ന കുറേ ആളുകൾ സാങ്കൽ സാങ്കല്പിക സോഷ്യലിസം വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അതിലെ പ്രമുഖനായിരുന്ന ഇംഗ്ലണ്ടിലെ ഓവൻ അതിലെ ഫ്യൂറെ ഫ്രാൻസിലെ ഫ്യൂറെ ഇവരുടെ എല്ലാം സിദ്ധാന്തം ലോക വൈജ്ഞാനിക മേഖലയിൽ പ്രചരിക്കാൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നന്നായി നടത്തിയിരുന്നു അതുപോലെ മറ്റൊന്ന് ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകൾ അത് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല എല്ലാ വ്യാധികൾക്കും ചികിത്സ നിർദ്ദേശിക്കുന്ന മുറി വൈദ്യന്മാരെപ്പോലെ സാമൂഹ്യ മുറിവൈദ്യന്മാർ ഈ സോഷ്യലിസത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് മാർസ് ആംഗ്ലിസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്നത് സാമൂഹ്യ മുറിവൈദ്യന്മാർ അപ്പോൾ ഒരു ഭാഗത്ത് സാങ്കല്പിക സിദ്ധാന്തത്തിൻ്റെ പ്രചാരണം നടത്തുന്ന ഓവനെപ്പോലെയും ഫ്യുറയെ പോലെയുള്ള ആളുകൾ മറുവശത്ത് എല്ലാത്തിനും ഒറ്റമൂലി എന്ന നിലയ്ക്ക് സോഷ്യലിസത്തെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഈ രണ്ടു കൂട്ടരും അഭിസംബോധന ചെയ്തിരുന്നതും ഈ രണ്ടു കൂട്ടരും നിലയുറപ്പിച്ചിരുന്നതും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പുറത്താണ് അതാണതിൻ്റെ ര രസം തൊഴിലാളികളെയാണ് സംഘടിപ്പിക്കുന്നത് തൊഴിലാളികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അകത്തു നിന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതാണ് ഈ രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യേകത അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനും നേരത്തെ പറഞ്ഞ സോഷ്യലിസം എന്നത് ആരുടെയും തലയ്ക്ക് പാകമാകുന്നൊരു തൊപ്പിയായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ മറുവശത്തോ മറുവശത്ത് പരിപൂർണ പരിവർത്തനം കൂടിയേ കഴിയൂ എന്ന ബോധ്യം വന്ന തൊഴിലാളി വിഭാഗങ്ങളെല്ലാം സ്വയം കമ്മ്യൂണിസ്റ്റ് എന്ന പേര് കൈക്കൊണ്ടിരുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പറയുന്ന സാങ്കല്പിക സോഷ്യലിസം അല്ല എരു പറയുന്ന ഒറ്റ എന്താ ഉടൻ ഈ മുറിവൈദ്യമല്ല അതിൽ നിന്ന് വ്യസ് വ്യത്യസ്തമായി ലോകത്ത് പരിവർത്തനം നടക്കണം മാറ്റം നടക്കണം ആ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വിഭാഗങ്ങളെല്ലാം സ്വയം മറ്റാരും ചാർത്തി കൊടുത്തതില്ല അവർ സ്വയമേവ കമ്മ്യൂണിസ്റ്റ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് വരികയാണ് ഫ്രാൻസിൽ കബേ ജർമ്മനിയിൽ വൈറ്റ്ലിങ് ഇവരെല്ലാം സാങ്കല്പിക കമ്മ്യൂണിസം പ്ര പ്രചരിപ്പിച്ചിരുന്ന ആളുകളാണ് ആ സാങ്കല്പിക കമ്മ്യൂണിസം പ്രചരണം ലോകത്തെമ്പാടും ഈ സോഷ്യലിസത്തിനെതിരായി പ്രാമുഖ്യം നേടിയിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ സോഷ്യലിസം എന്നത് നേരത്തെ പറഞ്ഞ സാങ്കല്പിക സോഷ്യലിസമായാലും മുറിവൈദ്യമായാലും അതെല്ലാം ഇടത്തരക്കാരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇടത്തരക്കാരുടെ മുദ്രാവാക്യമായിരുന്നു സോഷ്യലിസം എന്നാൽ കമ്മ്യൂണിസോ കമ്മ്യൂണിസോ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പ്രസ്ഥാനമായി മാറിയിരുന്നു അതുകൊണ്ടാണ് മാർസ് യാങ്കിൾസും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ഈ രേഖ തയ്യാറാക്കുമ്പോൾ സോഷ്യലിസ്റ്റ് മാനുഫെസ്റ്റോ എന്ന് പേര് ഇടുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോ എന്ന് പേര് നൽകിയത് എന്ന് അവർ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മാർച്ച് അങ്കിൾസും കമ്മ്യൂണിസ്റ്റ് ലീഗിനു വേണ്ടി അവരുടെ താത്വികവും പ്രായോഗികമായ ഈ രേഖ തയ്യാറാക്കുമ്പോൾ സോഷ്യലിസ്റ്റ് മാനുഫെസ്റ്റോ എന്ന് പേര് കൊടുത്തില്ല പിന്നെന്താ പേര് കൊടുത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണ് പേര് കൊടുത്തെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പേര് കൊടുത്തത് അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ആ കാലഘട്ടത്തിൽ തന്നെ സാങ്കല്പിക സോഷ്യലിസത്തിൻ്റെ ആശാന്മാർ ഇങ്ങനെ വ്യാപരിക്കുകയായിരുന്നു പിന്നെ മുറുവൈദ്യന്മാരെന്ന നിലയ്ക്ക് എല്ലാത്തിനും ഉടൻ എന്താ ഒറ്റമൂല്യ എന്ന നിലയ്ക്ക് സോഷ്യലിസം പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു ഇവർ രണ്ടു കൂട്ടരും തൊഴിലാളികളെയാണ് സംബോധന ചെയ്തുകൊണ്ടിരുന്നത് തൊഴിലാളികളുടെ പുറത്താണ് നിലവുറപ്പിച്ചിരുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം എല്ലാം മാറിയേ മതിയാവും ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലവിലുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോൾ സോഷ്യലിസം എന്നത് ഇടത്തരക്കാരുടെ മുദ്രാവാക്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴുകളിൽ മറുവശത്ത് കമ്മ്യൂണിസം എന്നത് തൊഴിലാളിവർഗം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായിരുന്നു ആ തൊഴിലാളി വർഗമാണ് നമ്മുടെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മഹാനായ മാർസും മഹാനായ ഏംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് ആ ഗ്രന്ഥത്തിന് അല്ലെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിന് പേരുകൊടുത്തത് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇപ്പോഴും ഞാൻ പറഞ്ഞു മഹാനായ മാർസും മഹാനായ ഏംഗിൾസും അങ്ങനെ ഞാൻ പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അവരുടെ പരസ്പരമുള്ള വിനയം പരസ്പരമുള്ള ആരാധന പരസ്പരമുള്ള ബഹുമാനം അതാണിങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു മാർക്സിൻ്റെ നിര്യാണത്തിനെ തുടർന്ന് ഇറങ്ങിയ പുതിയ പതിപ്പിൻ്റെ ആമുഖത്തിൽ മുഖവുരയിൽ ഉരയിൽ തന്നെ പറഞ്ഞു ഇതെൻ്റെ പേരുകൂടെ പറയുന്നുണ്ട് മാർക്സ് തന്നെ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ മാർക്സ് തന്നെ പറഞ്ഞു ഇതിൽ ഏംഗിൾസ് കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഇതൊന്നും ചെയ്തത് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഒരു വശത്ത് മാർക്സ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് മാനിഫെസ്റ്റോ ആയാലും മൂലധനമായാലും മാർക്സ് വികസിപ്പിച്ചെടുത്ത ഏത് സിദ്ധാന്തമായാലും ആ സിദ്ധാന്തത്തിലെല്ലാം ആരുടെ പങ്കു കൂടെയുണ്ട് ഏങ്കിൾസിൻ്റെ പങ്കു കൂടെയുണ്ട് എന്ന് മാർക്സ് ഒരു ഭാഗത്ത് എന്താ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത് മാർസ് മരിക്കാതിരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവും ഏംഗൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവതരിപ്പിച്ചിട്ടുള്ള മൗലികമായ സിദ്ധാന്തങ്ങളുടെ എല്ലാം ഉടമസ്ഥൻ ആരാണ് മാർസാണ് അതാണ് പരസ്പര വിനയം അതാണ് പരസ്പര ബഹുമാനം അതാണ് പരസ്പരം ആദരിക്കുക എന്ന് പറയുന്നത് ഈ അവതരിപ്പിച്ചിരിക്കുന്ന മൗലികമായ സിദ്ധാന്തം മാർസിൻ്റേതാണ് എന്നാണ് ആരാവർത്തിച്ച് പറയുന്നത് ഏംഗിൾസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മാർസ് നിര്യാതനായതിനു ശേഷം പുറത്തിറങ്ങിയ പതിപ്പിൻ്റെ ആമുഖത്തിൽ ഏംഗിൾസ് പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും അന്നന്ന നിലവിലുള്ള സാമ്പത്തിക ഉൽപാദന വിനിമയങ്ങളുടെ രീതിയും അതിൽ നിന്ന് അനിവാര്യമായി ഉടലെടുക്കുന്ന സാമൂഹ്യ ഘടനയുമാണ് അതാത് കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൻ്റെ തീരുന്നത് മാർസിൻ്റെ സിദ്ധാന്തമാണ് മൗലികമായ സിദ്ധാന്തം എന്താ അത് ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്സ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് അത് ആ തുടക്കത്തിൽ ഞാൻ പറയാം ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല പറയുന്നില്ല അപ്പം ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും അന്നന്ന നിലവിലുള്ള സാമ്പത്തിക ഉൽപാദന വിനിമയങ്ങളുടെ രീതിയും അതിൽ നിന്ന് അനിവാര്യമായി ഉടലെടുക്കുന്ന സാമൂഹ്യ ഘടനയുമാണ് അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൻ്റെ അടിത്തറയായി തീരുന്നത് ഇതാണ് മാർസിൻ്റെ സുപ്രസിദ്ധമായ നിഗമനം ഓരോ കാലഘട്ടത്തിൻ്റെയും രാഷ്ട്രീയം സാംസ്കാരികം എന്നുപറയുന്നത് അതാത് കാലഘട്ടത്തിലെ സാമ്പത്തിക ഉത്പാദനത്തിൻ്റെ വിനിമയ രീതിയാണ് എല്ലാത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സമ്പത്തൊന്നും മാർസ് വീണ്ടും വീണ്ടും പറയല്ലേ സാമ്പത്തിക മേഖലയാണ് എല്ലാത്തിൻ്റെ അടിത്തറ എന്ന് മാർസ് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആ സാമ്പത്തിക അടിത്തറയുടെ മേൽക്കൂര എന്ന നിലയ്ക്കാണ് രാഷ്ട്രീയവും സംസ്കാരവും ഉയർന്നു നിൽക്കുന്നത് എന്ന് മാർസ് അസന്ധിഗ്ധമായ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെയും അതിനുശേഷം വന്ന ക്ലാസിക്കുകളാകുന്ന മൂലധനം പോലുള്ള പുസ്തകങ്ങളിലൂടെ മാർസ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളോടൊപ്പം തന്നെ സമൂഹത്തെയായ സർവ്വവിധ ചൂഷണത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും വർഗവ്യത്യാസത്തിൽ നിന്നും വർഗസമരങ്ങളിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കാതെ ചൂഷണവും മർദ്ദനവും നടത്തുന്ന വർഗത്തിൻ്റെ ഭൂശ്വാസിയുടെ പിടിയിൽ നിന്നും ചൂഷണവും മർദ്ദനവും അനുഭവിക്കുന്ന വർഗത്തിന് തൊഴിലാളി വർഗത്തിന് രക്ഷ നേടാനാവില്ല മനർസ് വീണ്ടും പറയുകയാണ് തങ്ങളോടൊപ്പം തന്നെ സമൂഹത്തെയായെ സർവ്വവിധ ചൂഷണത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും വർഗവ്യത്യാസത്തിൽ നിന്നും വർഗ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കാതെ തൊഴിലാളി വർഗത്തെ മോചിപ്പിക്കണം എവിടെ നിന്ന് മോചിപ്പിക്കണം മർദ്ദന മുറകളിൽ നിന്ന് മോചിപ്പിക്കണം ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കണം അതിലൂടെ വർഗസമരത്തിൽ നിന്ന് മോചിപ്പിക്കണം അതിലൂടെ മാത്രമേ ചൂഷണവും മർദ്ദനവും നടത്തുന്ന വർഗത്തിൻ്റെ ബൂർശ്വാസിയുടെ അങ്ങനെ ചൂഷണവും മർദ്ദനവും നടത്തുന്നത് കെട്ടഴിച്ചു വിടുന്നത് ഇവിടുത്തെ മുതലാളി മുതലാളിവർഗമാണ് ആ അങ്ങനെ മാത്രമേ മുതലാളി മുതലാളിവർഗത്തിൻ്റെ പിടിയിൽ നിന്നും ചൂഷണവും മർദ്ദനവും അനുഭവിക്കുന്ന തൊഴിലാളി വർഗത്തിന് രക്ഷപ്പെടാനാവൂ എന്നാണ് മാർസ് അതിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മാർസ് ആവിഷ്കരിച്ചിരിക്കുന്ന ഈ മൗലികമായ സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഇന്ന് വളരെ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല എത്രമാത്രം ഉദാത്തമായ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ സിദ്ധാന്തമാണ് മാർസ് ആവിഷ്കരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ഞാൻ മുതിരുന്നില്ല മാർസ് പറഞ്ഞു ഏംഗൾസ് പറഞ്ഞു ജീവശാസ്ത്രത്തിൽ ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചതുപോലെ ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ചരിത്രത്തിൻ്റെ വികാസത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ സിദ്ധാന്തം ആവിഷ്കരിച്ച മഹാനാണ് മഹാനായ മാർസ് എന്നാണ് ഏംഗിൾസ് മാർസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ എപ്പിസോഡ് നിർത്താം എന്ന് ഞാൻ കരുതുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് പാരീസ് കമ്മ്യൂണുണ്ടായത് അതിൻ്റെ നൂറ്റൻപതാം വാർഷികമാണെന്ന് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ തൊണ്ണൂറ് കഴിയുന്നതിന് മുമ്പ് ആ പാരീസ് കമ്മ്യൂൺ അടിച്ച താഴെ തള്ളിയിട്ടു മാർസ് ഏംഗിൾസും ജീവിച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് മാർസ് മരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏംഗിൾസ് മരിക്കുന്നത് അപ്പോൾ ഏംഗിൾസും മാർസും ജീവിച്ചിരിക്കുമ്പോഴാണ് പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അധികാരം ഉയർന്നു വരുന്നത് എഴുപത്തി രണ്ടാമത്തെ ദിവസം അതിനെ അടിച്ച് നിലംപൊത്തുകയാണ് അതിന്ന് മാർസ് ഒരു പാഠം ലോകത്തിൻ്റെ മുന്നേ സമർപ്പിച്ചു മാർസ് ആംഗിൾസും സമർപ്പിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള ഭരണകൂടം വെറുതെ അങ്ങ് കൈവശപ്പെടുത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ അതേപടി ഉപയോഗിക്കാൻ തൊഴിലാളി തൊഴിലാളിവർഗത്തിന് സാധ്യമല്ല എന്നാണ് നിലവിലുള്ള ഭരണകൂടം അത് ഫ്രാൻസിലായാലും റഷ്യയിലായാലും ചൈനയിലായാലും ക്യൂബയിലായാലും തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭരണകൂടം എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ബൂർഷ ഭരണവർഗം തയ്യാറാക്കി വച്ചിട്ടുള്ളതാണ് അപ്പോൾ മുമ്പുള്ളവർ തയ്യാറാക്കി വച്ചിട്ടുള്ള ഭരണകൂടം ആ ഭരണകൂടത്തെ വെറുതെ വർഗം അങ്ങ് കൈവശപ്പെടുത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ അതേപടി ഉപയോഗിക്കാൻ തൊഴിലാളി തൊഴിലാളിവർഗത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വ്യവസ്ഥിതി മാറണം വ്യവസ്ഥിതിയെ മാറ്റിമറിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നല്ലേ പറയുന്നത് ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയല്ല ചരിത്രത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് മാർസ് തന്നെ പറയുന്നുണ്ട് അപ്പം ഈ പാഠം മാർസ് ഉൾക്കൊള്ളുകയും ലോകസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ പാരീസ് കമ്മ്യൂണിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇതൊക്കെയാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മാർക്സ് മരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആംഗിൾസ് മരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യം ഇന്ന് നമ്മൾ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാനിഫെസ്റ്റോയുടെ ചരിത്ര പ്രധാനമായ ഒരു രേഖയായി മാറിയിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു ചരിത്രരേഖയാണ് ലോകമുഴിയൻ അംഗീകരിച്ചിട്ടുള്ള രേഖയാണ് ലോകത്തിലെ തൊഴിലാളിവർഗത്തിൻ്റെ ബൈബിളാണ് അതുകൊണ്ട് തന്നെ ഈ രേഖയിൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങൾക്ക് ഇനിമേൽ ഏതൊരു അധികാരവും എന്ന് മാർസ് എഴുതി വയ്ക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ തയ്യാറായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇരുപത്തഞ്ച് വർഷമായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കഴിയുന്നതോടുകൂടി ലോകത്തിലെ മിക്കവാറും പ്രദേശങ്ങളിൽ തൊഴിലാളികളും അതിൻ്റെ സംഘടനകളും അവരുടെ താത്വികമായ എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അംഗീകരിച്ചു അതുകൊണ്ട് ആ രേഖയിൽ ഇനിമേലാൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർസ് വേങ്കൾസും ഈ തൊഴിലാളുവർഗത്തിൻ്റെ രേഖ തൊഴിലാളുവർഗത്തിൻ്റെ മുന്നിൽ ലോക സമക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത് ആ രേഖയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് വരുന്ന എപ്പിസോഡിൽ അവതരിപ്പിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് അഭിവാദനങ്ങൾ